ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇത് അൺബോക്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രോഡക്റ്റ്? അതിന് മുമ്പ് ഒരു കാര്യം പറയാം, ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ ബിഗ് ബില്യൺ ഡേയിൽ വാങ്ങിയ ഒരു പ്രോഡക്റ്റാണ്. അത് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ ഈ ടരാ എന്നുള്ള സൗണ്ട് ചില ബ്ലോഗേഴ്സൊക്കെ അങ്ങനത്തെ വെച്ചൊക്കെ ഉണ്ടാക്കും, ഞാൻ അതൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതെന്താ സാധനം എന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പ് പറയാം, ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇവിടെ വരാൻ കാരണം ഞാൻ നമ്മുടെ ബ്ലോഗിങ്ങിന് വേണ്ടിയിട്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്. ഞാൻ ഒരു ചാനലും കൂടെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ചാനൽ ഞാൻ നിങ്ങൾക്ക് ഇതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ കുറേയായി സൂചിപ്പിക്കുന്ന, അപ്പോൾ എന്താണ് തുടക്കത്തെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ലോഞ്ച് നാളെ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിരിക്കും വീഡിയോ, ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ ചെയ്യണത്. അതിന് വേണ്ടി വാങ്ങിയൊരു പ്രോഡക്റ്റാണ് ഗിംബൽ. നമ്മൾ സാധാരണ വീട്ടിൽ നിന്ന് വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എനിക്കൊരു ട്രൈപോഡ് സ്റ്റാൻഡ് രണ്ടെണ്ണം ഉണ്ട്. ആ ട്രൈപോഡ് സ്റ്റാൻഡും മൊബൈലും പിന്നെ ഇയർഫോൺ, ഇയർഫോൺ അല്ല മൈക്കും വെച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്യാൻ പറ്റും. പക്ഷെ പുറമെ പോയിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ട്രാവൽ വ്ളോഗൊക്കെ ആണെങ്കിൽ മൊബൈൽ സ്റ്റെബിലൈസേഷൻ വേണം. ഇപ്പം ചില മൊബൈലിൽ ഇൻബിൽറ്റ് സ്റ്റെബിലൈസേഷൻ സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിലും അത് അത്ര കണ്ട് പെർഫെക്റ്റ് ആണെന്നില്ല. അപ്പം നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എടുക്കുന്ന വ്ളോഗ്സൊക്കെ ആണെങ്കിൽ നല്ലോണം ക്യാമറ ഷേക്കുണ്ട്, അത് കാണുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് വേണ്ട പറഞ്ഞിട്ടാണ് ഞാനൊരു ഇമേജ് സ്റ്റെബിലൈസർ വാങ്ങിയത്. ഫ്ലിപ്കാർട്ടിപ്പോൾ നല്ല ഓഫർ ഉണ്ടായിരുന്നു ബിഗ് ബില്യൻ്റെ. അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ വാങ്ങിയതാണ്. അപ്പം നമുക്കത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ കവറിങ്. ഫ്ലിപ്കാർട്ട് ഇപ്രാവശ്യം നല്ല പാക്കിംഗ് ആയിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്. കാരണം ഫ്ലിപ്കാർട്ട് എപ്പോഴും നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ്. ഞാൻ എപ്പോഴും ആമസോണിൽ നിന്ന് വാങ്ങുമ്പോഴും ആമസോണിലുള്ള പാക്കിങ്ങിനേക്കാളും ഫ്ലിപ്കാർട്ട് ബെസ്റ്റാണ്. ആ കാര്യത്തിലൊക്കെ ഫ്ലിപ്കാർട്ട് ബെസ്റ്റാണ്. ഇത് ഞാനൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടില്ല, കാരണം ഇത്ര നേരം ഇന്ന് ഉച്ചയ്ക്ക് കിട്ടിയ പ്രൊഡക്റ്റാണ്. പക്ഷെ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ലൈഫ് ടൈമിൽ ഇത്രയും ഒരു നേരം നമ്മളത് ഓപ്പൺ ചെയ്യാണ്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനിത് ബ്ലേഡ് എടുത്തിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഒരു അൺബോക്സിങ് ടൂൾ. ഇതാണ് അത് നമ്മൾ ഓപ്പൺ ചെയ്തു. ഞാൻ വേറെ ബ്ലോഗറെ കുറ്റം പറഞ്ഞതല്ല, ഓരോരുത്തർക്കും ഓരോ ശൈലിയുണ്ട്. ഞാനെപ്പോഴും പറഞ്ഞ സുപരിചിതൻ, അത് പലവരും എന്നെ കളിയാക്കാറുണ്ട്. ഇതാണ് ആ പ്രൊഡക്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല പാക്കിംഗ് ആയിട്ട് തന്നെയാണ്. DJI ഓസ്മോ ഗിംബൽ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എവിടെ ബ്ലേഡ്? എവിടെ പോയി? ഇതിൻ്റെ മേലെ അവരെ ബാർകോഡ് ഉണ്ട്. ബാർകോഡ് സ്റ്റിക്കറായിട്ട് ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേലെ MRP എന്ന് പറയുന്നത് 8,990 രൂപയാണ് MRP. പക്ഷെ എനിക്ക് ബില്ല് ചെയ്ത പ്രൈസ് 5,999 ബില്ല് ചെയ്ത് കിട്ടിയത്. അത് നല്ലൊരു ഡിസ്കൗണ്ട് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. കാരണം ഇതിന് മുമ്പ് രതീഷ് ശർമ്മയും സുജിത് ജിയൊക്കെ എബോവ് 8,000 to 23,000 വരെ ഉണ്ടായിരുന്നു DJI-ന്റെ ഓസ്മോ 2. ഇത് ഓസ്മോ 3 സീരീസ് ആണ് വരുന്നത് DJI-ന്റെ. DJI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് നോക്കുമ്പോൾ കൊഡാക്കിൻ്റെ ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. കൊഡാക്കിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യാനിത്, കാരണം വെച്ചാൽ DJI ആണ് വ്ളോഗിങ്ങിന് നല്ലതെന്ന് വേറെ വ്ളോഗേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരെ വീഡിയോസും കണ്ട് കൊടാക്ക് ഒട്ടും മോശം എന്ന് പറയാൻ പറ്റില്ല. ക്യാമറയിൽ അവരും ഏറ്റവും നല്ലൊരു കമ്പനി ആയിട്ട് തന്നെ. ഞാൻ വാങ്ങിയ LED TV അതിൻ്റെ റിവ്യൂ ഞാൻ ഇനി ഒരു ദിവസം പറയുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ട് LED TV നമ്മുടെ കൊടാക്കിൻ്റെയാണ്. കൊടാക്കിനെ മോശമായിട്ട് പറയല്ല, പക്ഷെ ഓരോന്നിനും ഓരോ ബ്രാൻഡ് ഉണ്ടല്ലോ. ഇത് ഗിംബലിലെ DJI ആണ്. അപ്പോൾ ഞാനത് പേര് വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും. നല്ല ക്വാളിറ്റി പാക്കിംഗ് ആണ് ഈ DJI-ന്റെ വരുന്നത്. നല്ല ക്വാളിറ്റി, അതായത് ഫ്ലിപ്കാർട്ട് പ്രാവശ്യം തന്നത് നല്ല ക്വാളിറ്റി പാക്കിങ്ങിലാണ് തന്നത്. ഇന്നത്തെ ഞാൻ വാങ്ങി ഈ മൈക്ക് 150 രൂപ ആ റേഞ്ചേ ഉള്ളൂ, പക്ഷെ അതിന്റെ പാക്കിംഗ് പറ്റ മോശമായി. അതുകൊണ്ട് പിന്നെ നമുക്കൊരു അൺബോക്സ് ചെയ്യാൻ പോലും തോന്നിയില്ല. ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഒരു പെട്ടിയോ, പണ്ടൊരു കല്യാണത്തിന് സമ്മാനം കൊടുത്തത് പെട്ടിൻ്റെ ഉള്ളിൽ പെട്ടി പറയുന്ന പോലെയാണല്ലോ. അപ്പൊ നോക്കാം. വാവ്, പക്ഷെ നല്ലൊരു ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ ഇനിയും പെട്ടി ഉണ്ടാവും, നോക്കാം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്. അടിപൊളി ഈ ഒരു ബോക്സ്.
ഈ ബോക്സ് ഇങ്ങനെ ഈ ബോക്സ് ഇതാ ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. തെർമോകോൾ ബോക്സ് ആണ്. ഇതിന്റെ ഉള്ളില് ഇത് അവരെ മാനുവലും കാര്യങ്ങളും എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള മാനുവൽ അതൊക്കെ നോക്കി ഒന്ന് പഠിക്കണം. നമുക്കിത് എന്തൊരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ശീലമില്ലാത്തതാണ്. മാനുവൽസ് വാറണ്ടി കാർഡൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഇന്റർനാഷണൽ വാറണ്ടി ഉള്ളതാണ്. നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോകാത്തത് കൊണ്ട് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ചൈനയിലാണ് ഫുള്ള്. ഇനിയിപ്പോ നമ്മൾ പല മാനുവലും പല ഫോണിന്റെയും ഒക്കെ നോക്കുമ്പോൾ ഇംഗ്ലീഷിലുണ്ട്, ഒക്കെ ചൈനയിലായിരിക്കും. വേറെ ആപ്പ് ഉണ്ട്, അത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമ്മുടെ മൊബൈലിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. ഇനി ചൈനീസ് ആവോ ആവോ, നാളെ ഒരു ഫോൺ നോക്കി ഫുള്ള് ചൈന. നമുക്കിനി ഗിംബൽ എടുക്കാം. നല്ല പാക്കിംഗ് ക്വാളിറ്റി പാക്കിംഗ് ആട്ടോ അത്. നമുക്ക് ഇതിന്റെ ഉള്ളില് ബോക്സിന്റെ ഉള്ളില് വെച്ചിരിക്കുന്നത് എന്തോ ഉണ്ട് കേട്ടോ. വാവ്, നല്ലൊരു കവർ ഇതിട്ട് കൊണ്ടുപോകാം. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു കവർ, ഈ ബോക്സും ചുമന്ന് പോകണ്ട. നല്ലൊരു പൗച്ച്, അതും അത്യാവശ്യം നല്ല സിപ്പൊക്കെ. നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ളത് ഇതൊക്കെ, അത്രയും ക്വാളിറ്റി ആയിട്ടുള്ള അത് നമുക്ക് അങ്ങോട്ടേക്ക് വെക്കാം. അത് നോക്കി അത് കണ്ടു. ഹിയർ കംസ് അവർ പ്രോഡക്റ്റ്. ഇതാണ് വിജയ് ഓസ്മോ. ഇതാണ് ആ ഗിംബൽ വരുന്നത്. ബാറ്ററി ഉണ്ട്, ഇതിന് ബാറ്ററി ഒന്നും കാണുന്നുണ്ട്. അഡീഷണൽ ഇതാണ് അപ്പോൾ ഗിംബലായിട്ട് വരുന്ന പ്രോഡക്റ്റ്. ഇവിടെയാണ് നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യുക. ഇത് 3 ആക്സിസ് ആണ്, അതാണ് 3 എന്ന് പറയുന്നത്. ഇവിടെ ഒരു ആക്സിസ് വരുന്നുണ്ട്, ഇവിടെ ഒരു ആക്സിസ് വരുന്നുണ്ട്, പിന്നെ ഇവിടെയും വരുന്നുണ്ട്. നമുക്ക് ബാക്കി വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓ, ബാറ്ററി പുറത്താണ്. ബാറ്ററി അല്ല, സോറി, ചാർജിങ് കേബിൾ ആണ്. ചാർജിങ് കേബിൾ ഉണ്ട്. ഓ, നമ്മളെ കയ്യിലിട്ട് പിടിക്കാൻ സേഫ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ക്യാമറയ്ക്കൊക്കെ വരുന്നില്ല അത്. ഇതൊക്കെ ഇന്റർ ബോക്സ് ഉണ്ട്. ബാറ്ററി ഇട്ടില്ലേ, വെറുതെ ഓൺ ആക്കാൻ നോക്കി. ബാറ്ററി എവിടെയാ വരുന്നത്? ഇത്രയാണ് വിജയ് ഓസ്മോന്റെ പാക്കിങ്ങിന് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാനിത് സജസ്റ്റ് ചെയ്യും, കാരണം പലരും ഇത് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിത് വാങ്ങിയത്. അപ്പം ഇനിയുള്ള ബ്ലോഗേഴ്സിന് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വ്ളോഗ് ചെയ്യാൻ വളരെ ഗുണമുള്ള യൂസ്ഫുൾ ആയിരിക്കും. അപ്പം പറഞ്ഞാൽ മറക്കാൻ, ഞാൻ പുതിയൊരു ചാനലും കൂടെ തുടങ്ങാൻ പോവാണ്. അജയ് വ്ളോഗ്, വ്ളോഗർ അജയ് വ്ളോഗർ പറഞ്ഞിട്ടുള്ള എൻ്റെ പുതിയ ചാനൽ. നിങ്ങൾ അജയ് ടെക് ടിപ്സ് സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങൾ അതും സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ വേറെ ന്യൂസ് ഉണ്ട്, അജയ് ടെക് ടിപ്സ് ഇപ്പം 1000 സബ്സ്ക്രൈബേഴ്സ് റീച്ച് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞ് 4000 വാച്ചേഴ്സ് നിങ്ങളുടെ സഹായത്തോടെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് മോണിറ്റൈസേഷൻ എനേബിളോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സും സിംഗേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണക്കാർ അത് കാണുകയാണെങ്കിൽ അത് അവരുടെ സുഹൃത്തുക്കൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷോർട്ട് ഫിലിമൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ്. മൊബൈൽ വെച്ച് ഷോർട്ട് ഫിലിമൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ അങ്ങോട്ടേക്ക് വെക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. ഗുഡ് ബൈ.